സ്വർണ്ണക്കടത്തിന് പ്രതികൾ സമാഹരിച്ചത് 8 കോടി രൂപ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതികൾക്കെതിരെ എൻഫോഴ്സ്മെന്റും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്വപ്നയ്ക്കും സരിത്തിനും കമ്മീഷനായി ലഭിച്ചത് 7 ലക്ഷം രൂപയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജലാലും റമീസും ചേർന്ന് കോടികൾ സമാഹരിച്ചുവെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. 8 കോടി രൂപ ഇത്തരത്തിൽ പ്രതികൾ പലയിടത്തു നിന്നും ശേഖരിച്ചതായി കസ്റ്റംസിന് വിവരം ലഭിച്ചു. മലപ്പുറം കോഴിക്കോട് മേഖലയിലെ സ്വർണ്ണാഭരണശാലകളിലേക്ക് പ്രതികൾ സ്വർണം എത്തിച്ചിട്ടുണ്ട്. ജലാൽ, അംജിത് അലി, റമീസ് എന്നിവരാണ് ആവശ്യക്കാരിൽ നിന്നും പണം സ്വരൂപിക്കുന്നതെന്നുമാണ് കസ്റ്റംസ് കണ്ടെത്തൽ. സ്വപ്നയും സരിത്തും ഇടപാടിലെ കമ്മീഷൻ ഏജന്റുമാരായിരുന്നു. 7 ലക്ഷം രൂപയായിരുന്നു പിടിക്കപ്പെട്ട ഇടപാടിൽ ഇവരുടെ കമ്മീഷൻ പ്രതിഫലമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ എൻഫോഴ്സ്മെന്റും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സരിത്ത്, സ്വപ്ന, സന്ദീപ്, റമീസ് എന്നിവർക്കെതിരെയാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പ്രതികൾ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുക. അതേസമയം കേസിൽ കസ്റ്റംസ് കൂടുതൽ പേരെ കൂടി അറസ്റ്റ് ചെയ്തു. വേങ്ങര സ്വദേശി സെയ്തലവി, മഞ്ചേരി സ്വദേശി അൻവർ, കോഴിക്കോട് എരിഞ്ഞിക്കൽ സ്വദേശി സംജു എന്നിവരെയാണ് കസ്റ്റംസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. റിപ്പോർട്ടർ, കൊച്ചി.